ഹായ് നമസ്കാരം, ഞാൻ ബൈജു ലൂക്കോസ്. ഞാൻ ഇന്ന് നമ്മളുടെ വേരാണൂർ ശ്രീ മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കല്ലടയിൽ നിന്ന് ഏതാണ്ട് 3 കിലോമീറ്റർ കിഴക്കോട്ട്, എന്ന് വെച്ചാൽ നമ്മൾ പുത്തൂർ പോകുന്ന റൂട്ടിൽ ഒരു 3 കിലോമീറ്റർ ചെല്ലുമ്പോഴത്തേക്ക് മതിലകം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്തിനടുത്തായിട്ടാണ് നമ്മുടെ ഈ കിഴക്കേക്കരയിലുള്ള വേരാണൂർ ശ്രീ മഹാവിഷ്ണു സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ വേരാണൂർ ശ്രീ മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിൽ ഇപ്പം ക്ഷേത്രോത്സവം നടക്കുകയാണ്. അപ്പം ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ക്ഷേത്രത്തിൽ ഈ വർഷം ഒറ്റക്കല്ലിൽ തീർത്ത ഒരു കൊടിമരവും വേരാണൂരപ്പൻ്റെ എഴുന്നള്ളിപ്പിനായിട്ട് ഒരു രഥവുമൊക്കെ ഇപ്രാവശ്യം സമർപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കുറേ ദിവസങ്ങളായിട്ട് ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. അപ്പം ക്ഷേത്രത്തിൽ ഞങ്ങൾ വന്നപ്പം ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ആ ഒറ്റക്കല്ലിൽ തീർത്ത ആ ഒരു കൊടിമരവും വേരാണൂരപ്പന് സമർപ്പിച്ച ആ ഒരു രഥവുമൊക്കെ കാണാൻ സാധിച്ചു. അപ്പോൾ ഈ വേരാണൂർ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ഈ മഹാവിഷ്ണു സ്വാമി ക്ഷേത്രങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. കേരളത്തിൽ നല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ മഹാവിഷ്ണു സ്വാമി ക്ഷേത്രങ്ങൾ കുറച്ചേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള നമ്മുടെ ഈ മഹാവിഷ്ണു സ്വാമി ക്ഷേത്രങ്ങളിൽ അതിപുരാതനമായിട്ടുള്ള ഒരു മഹാവിഷ്ണു സ്വാമി ക്ഷേത്രമാണ് നമ്മുടെ ഈ വേരാണൂർ ക്ഷേത്രം. നമ്മുടെ ഈ വേരാണൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വേരുകളാൽ സംരക്ഷിക്കപ്പെട്ട ഒരു സ്ഥലത്താണ് നമ്മുടെ ഈ വേരാണൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ക്ഷേത്രത്തിന് ചുറ്റും തേക്ക് മരങ്ങൾ കൊണ്ട് നിൽക്കുകയാണ്. ക്ഷേത്രത്തിന് ചുറ്റും തേക്ക് മരങ്ങളാണ്. അപ്പം ഈ തേക്ക് മരങ്ങൾ കൊണ്ട് നിൽക്കുന്നതുകൊണ്ട് ഈ ക്ഷേത്രത്തിന് തേക്കടി അമ്പലം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം 18-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ഈ പ്രളയമൊക്കെ ഉണ്ടായി, കല്ലടയാറ് കരകവിഞ്ഞ് ദിശ മാറി ഒഴുകുന്ന സമയത്ത് ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തൂടാണ് ദിശ മാറി ഒഴുകിയിരുന്നത്. അപ്പോൾ നമ്മുടെ വേരുകൾ നിറഞ്ഞ പ്രദേശമായതിനാൽ ഒഴുക്ക് വെള്ളം ഈ പ്രദേശത്തിന് യാതൊരു രൂപമാറ്റവും വരുത്തിയിട്ടില്ല. അപ്പം ഇവിടെ ഇങ്ങനെ ഈ കല്ലടയാറ് കരകവിഞ്ഞ് ഒഴുകിയതുകൊണ്ട് ഇവിടെയൊക്കെ ഈ കൃഷിക്കൊക്കെ നല്ല അനുയോജ്യമായിട്ടുള്ള പല വൃക്ഷങ്ങളായിട്ടൊക്കെ സമ്പന്നമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു നമ്മുടെ ഈ വേരാണൂർ ക്ഷേത്രം നിൽക്കുന്ന ആ ഒരു സ്ഥലവും അതിനോട് ചേർന്ന് കാണുന്ന ആ ഒരു വയൽ പ്രദേശങ്ങളൊക്കെ. ഇത് വേരുകൾ നിറഞ്ഞ ആ ഒരു പ്രദേശമായതുകൊണ്ടാണ് ഇതിന് വേരാണൂർ ക്ഷേത്രം എന്ന് പേര് വന്നതെന്നും പറയുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഈ വേരുകളെന്ന് പറയുന്നത് മനുഷ്യനും ഈശ്വരനും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ് ഈ വേരുകൾ. അതേപോലെ തന്നെ ഈ ക്ഷേത്രം പണ്ട് പല പ്രകൃതി ദുരന്തങ്ങളിലും ആക്രമണങ്ങളിലും കൊള്ളയടിക്കലിനും ഒക്കെ സാക്ഷ്യം വന്നിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. കുറേ നാളുകൾക്ക് മുമ്പ് ക്ഷേത്രത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. ഇപ്പോഴത്തെ ആ ഒരു ഭരണസമിതി ഈ ക്ഷേത്രത്തെ വളരെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാക്സിമം പരിശ്രമിക്കുന്നുണ്ട്. ശ്രീ മഹാവിഷ്ണുവും ശ്രീ ധർമ്മശാസ്താവും വെളിപ്പാട് അകലത്തിൽ നിന്ന് വരദാനം ചെയ്യുന്നതാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത. ശബരിമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൻ്റെ അതേ രൂപത്തിലാണ് ഇവിടുത്തെയും വിഗ്രഹം വരുന്നത്. ശ്രീ മഹാവിഷ്ണു സ്വയം പ്രഭ ആർജിച്ച് നിൽക്കുന്ന അതിപുരാതനമായ ക്ഷേത്രങ്ങളുടെ കൂട്ടത്തിൽ ക്ഷേത്രങ്ങളിലൊന്നാണ് നമ്മുടെ ഈ വേരാണൂർ ശ്രീ മഹാവിഷ്ണു സ്വാമി ക്ഷേത്രം. നമ്മുടെ കല്ലടയാറിൻ്റെ തീരത്ത് കാണുന്ന കല്ലടയിലെ ക്ഷേത്രങ്ങളുടെ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് ഈ വേരാണൂർ ക്ഷേത്രത്തെ പെടുത്താം. കല്ലടയിലെ നമ്മുടെ ഉപ്പൂട് ക്ഷേത്രം, ചീക്കക്കടവ് ക്ഷേത്രം, ഇലവൂർക്കാവ് ശ്രീ കണ്ഠകർണസ്വാമി ക്ഷേത്രം, തിരുവാറ്റ ക്ഷേത്രം, അങ്ങനെയൊക്കെ നമ്മളുടെ ഈ കല്ലടയാറിൻ്റെ തീരത്ത് കാണുന്ന ക്ഷേത്രങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് ഈ വേരാണൂർ ക്ഷേത്രത്തെ പെടുത്താം. ഈ വേരാണൂർ ക്ഷേത്രത്തിൻ്റെയും തൊട്ടടുത്തൂടെയാണ് നമ്മുടെ കല്ലടയാറ് ഒഴുകുന്നത്. അപ്പോൾ ഇവിടെ ഈ ക്ഷേത്രത്തിൽ ഇപ്പം ഉത്സവം നടക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ ക്ഷേത്രത്തിൽ വന്ന് ഈ ഉത്സവത്തിലൊക്കെ പങ്കെടുക്കണം. അപ്പം വരും വർഷങ്ങളിൽ ഈ ക്ഷേത്രം ശ്രീ മഹാവിഷ്ണുവിൻ്റെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.
വേറൊരു ജന്മത്തിനുണ്ടോ ഭാഗ്യം വേറണൂരിൽ തൊഴാ വേദനകൾ അകറ്റേണം ദേവാ വേറണൂർ ഭഗവാനേ ഗരുഡനൊപ്പം നീ ഉലകം ചുറ്റുമ്പോൾ അടിയനു ദർശനം നൽകുവാൻ മറക്കരുതേ വേറണൂർ ഭഗവാനേ ദേവാ വേറണൂർ ഭഗവാനേ വേറൊരു ജന്മത്തിനുണ്ടോ ഭാഗ്യം വേറണൂരിൽ തൊഴാ വേദനകൾ അകറ്റേണം ദേവാ